ഓരോ നാടിന്റെയും സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഓരോ ദേവാലയവും. ബലിവേദിയിൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി ബലിയർപ്പിക്കുന്ന വൈദികനോട് ചേർന്ന് നിൽക്കുന്ന ദേവാലയ ശുശ്രൂഷി തെളിയിക്കുന്ന തിരികളിൽ നിന്നാണ് ഓരോ ബലിയും ആരംഭിക്കുന്നത്. അതെ, ക്രിസ്തുവിന് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാന്റെ പിൻഗാമിയായിരിക്കണം ഓരോ ദേവാലയ ശുശ്രൂഷിയും. ദേവാലയ മണികൾ നാടിന്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾക്ക് മുന്നൊരുക്കമാണ്. നിതാന്ത ജാഗ്രതയോടെ കൃത്യസമയത്ത് ദൈവജനത്തിന് ഓർമ്മപ്പെടുത്തലുകൾ നൽകാൻ വിളിക്കപ്പെട്ടവനാണ് ദേവാലയ ശുശ്രൂഷി. തന്റെ വിളിക്കനുസരിച്ച് ജീവിതം നയിക്കുന്ന ദേവാലയ ശുശ്രൂഷിയായ ജിനോയെ നമുക്ക് അടുത്തറിയാം. ഇരിഞ്ഞാലക്കുട രൂപതയിലെ വിശുദ്ധ ഔസേപ്പിദാവിൻ്റെ നാമധേയത്തിലുള്ള ഈ കൊച്ചു മുരിക്കങ്ങൾ ഇടവകയിൽ, ഏകദേശം 220 വീടുകൾ മാത്രമുള്ള ഈ കൊച്ചു ഇടവകയിൽ, ഏവർക്കും സംലഭ്യനാകുന്ന, ഏവരെയും മനസ്സിലാക്കുന്ന, ഏവരെയും അറിയുന്ന, സഹായിക്കുന്ന ഒരു നല്ല ദേവാലയ ശുശ്രൂഷയായി, ഒരു നല്ല യുവജന സുഹൃത്തായി ജിനോചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. തൻ്റെ ജീവിതത്തെ ദൈവത്തോടും ദൈവജനത്തോടും ചേർത്ത് ഒരു വികാരി നിലയ്ക്ക് എനിക്കും ഏറെ സഹായമാണ്. എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിയുവാനും ചോദിച്ചറിയുവാനും ജിനോചേട്ടൻ നല്ല മനസ്സോടെ കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഈ ഇടവകയിലെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്കെല്ലാം തന്നെ സംരംഭ്യനാകുന്ന ഒരു നല്ല ദേവാലയ ശുശ്രൂഷി. മാതൃകാ ജീവിതം വിശ്വാസതലത്തിലും സാമൂഹ്യതലത്തിലും കുടുംബതലത്തിലും എല്ലാ രീതിയിലും കാണിച്ചുകൊണ്ട് ജിനോചേട്ടൻ തൻ്റെ ജീവിതം 100% ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. പേര് ജിനോ, വീട് മുരിക്കുങ്ങൽ, വീട്ടില് അപ്പച്ചാമ്മച്ചി, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, ചേട്ടന് 6 ഉണ്ണികൾ. നിലവില് എനിക്ക് 2 ജോബുണ്ട്. വീട്ടിൽ സ്വന്തമായിട്ട് വീഡിയോ എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നു. ഒപ്പം മുരിക്കുന്ന സെൻറ്റ് ജോസഫ് ഇടവയിലെ ദേവാലയ ശുശ്രൂഷയാണ്. May 2022 മുതലാണ് ഭൂമിയിലെ സ്വർഗമായ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ ജിനോ വിളിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വിശുദ്ധ കുർബാനയിൽ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ 2007 മുതൽ ഇന്നുവരെ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസം പോലും ജിനോയുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടില്ല. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ നോക്കുവാൻ ആള് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളും രണ്ടുപേരും ഒരുമിച്ചാണ് പല ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയൊക്കെ കിട്ടാത്ത ദിവസങ്ങളിൽ വളരെ അകലെ സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ടാണ് വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചിരുന്നത്. ഈശോയുടെ കൂടെ ആയിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജിനോ.
ഇരിങ്ങാലിക്കുട രൂപതയിൽ മുരിക്കിങ്കൽ ഇടവയ്ക്ക് അടുത്തുള്ള ഒരു ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ കടന്നു വന്നപ്പോൾ ജിനോ പറന്നലമെന്ന് പറയുന്ന ഒരു യുവാവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടവന്നു. കുമ്പസാരമെന്ന കൂതാശയിലൂടെ പരസ്പരം പരിചയപ്പെട്ട് കടന്നു വന്ന ഈ യുവാവ് അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയിൽ കുറേയൊക്കെ സഹായിക്കുവാനായിട്ട് എനിക്കിടയായി. നാം എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ഓടുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പല സ്ഥലത്തേക്ക് പോകുന്ന. എന്നാൽ ജിനോ എന്ന വ്യക്തിയെ അല്പം വ്യത്യസ്തനായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ അടുത്തേക്ക് ഓടുന്ന ഒരു വ്യക്തിയാണ്. അൾത്താരയിൽ നിന്നും അനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം വരും തലമുറകൾക്ക് പകർന്നു നൽകാൻ ദേവാലയ ശുശ്രൂഷി കാണിക്കുന്ന മാതൃകയാണ് ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമാകുന്ന ജിനോയിൽ നാം കാണുന്നത്. വളരെ സജീവമായി ജിനോ ആ IT മതബോധനം വളരെ കാര്യക്ഷമമായി നടത്തിയിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുക, ധ്യാനങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ ജിനോയുടെ സഹായം വളരെ മാതൃകാപരമാണ്, ഞങ്ങൾക്ക് ആവശ്യമാണ്. ആയതുകൊണ്ട് ജിനോ വേദപാഠത്തിൽ വന്നു, അത് അഭംഗരം. ഇന്നും അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതിനായി ഗോതമ്പും മുന്തിരിച്ചാറുമൊരുക്കി കാത്തിരിക്കുന്നത് മുതലുള്ള ദേവാലയ ശുശ്രൂഷയുടെ ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് സമയം ലഭിക്കുമ്പോഴൊക്കെ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലേക്ക് ഓടിവന്ന് ഈശോയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ജിനോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് അനുദിനെ ജീവിതത്തിൻ്റെ ശക്തി ആർജിക്കുന്ന യുവാവ് അതുവഴിയായിട്ട് ഇടവകയിലെ ശുശ്രൂഷയും ആത്മീയ ജീവിതത്തിലെ മറ്റ് ശുശ്രൂഷാ മേഖലയിലേക്കും കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയായിട്ട് ജിനോയെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഒട്ടുമിക്ക ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എഴുന്നള്ളിച്ച് വെച്ച ഈശോയുടെ സന്നിധിയിലൊക്കെ ഇരുന്ന് ആരാധിക്കുന്ന ജിനോനെ കുറിച്ച് എനിക്ക് അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ പല നിസ്സഹായതയുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ഞാൻ ആദ്യം വിളിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞ ജിനോനായിരിക്കും. കാരണം ജിനോനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുന്നുള്ള ഉറപ്പ് പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജിനോയിൽ ഞാൻ കണ്ട ഏറ്റവും സുന്ദരമായ ഒരു കാര്യം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. കൂടുതൽ സമയവും കുമ്പസാരക്കൂടിനെ സ്നേഹിക്കുകയും കുമ്പസാരക്കൂടിൽ ദൈവത്തോട് ഐക്യപ്പെടുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു യുവാവിനെയാണ് ഞാൻ കണ്ടെത്തിയത്. ലോകത്തിന് മാതൃകയായും നന്മകൾ ചെയ്തും ജീവിക്കുന്ന യുവജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ ജീസസ് യൂത്തിൻ്റെ പങ്ക് ചെറുതല്ല. ജിനോയുടെ സാക്ഷ്യ ജീവിതത്തിനും ജീസസ് യൂത്തിൽ നിന്നും അനുഭവിച്ച നന്മകളും പരിശീലനങ്ങളും ഉണ്ട് എന്നത് തീർച്ചയാണ്. ക്രിസ്തുവിൻ്റെ കൂടെ ഓടുന്നവൻ്റെ കൂടെയോടാൻ ക്രിസ്തു ഉണ്ട് എന്ന സത്യം ജിനോയുടെ ജീവിതം പറയുന്നുണ്ട്. പല സമയങ്ങളിലും ഞാൻ ഒരു ബുദ്ധിമുട്ടുകളോടെയൊക്കെ കടന്നു പോകുമ്പോൾ ജിനോൻ്റെ കോൾ എനിക്ക് വരാറുണ്ട്. എന്താണ് പ്രശ്നം, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കാനായിട്ട്. അതേമാതിരി കൃത്യമായിട്ട് നമ്മളെ ഒരു ഇടവേളകളൊക്കെ വിളിച്ച് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നൊരു സുഹൃത്ത് ആണ് ജിനോ. ജിനോ ഒരിക്കലും പരാതി പറയുന്നതോ അതല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ജിനോ വളരെ ആക്റ്റീവായിരുന്നു. അപ്പം വലിയ ആത്മവിശ്വാസം ജിനോൻ്റെ ഒരു ജീവിതത്തിൽ എപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അടുത്ത ഇടപഴകിയപ്പോൾ മനസ്സിലായത് ജിനോൻ്റെ ഈ ആത്മവിശ്വാസം അതല്ലെങ്കിൽ ജിനോ എല്ലാ കാര്യങ്ങളും ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവൻ്റെ യേശുവിലുള്ള അടിയുറച്ച ഒരു വിശ്വാസം തന്നെയാണ്.
വിശ്വാസത്തിൻ്റെ വേരുകൾ കൂടുതൽ അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിൻ്റെ ആരംഭം കുറിക്കലായിരുന്നു ജിനോയുടെ ജീവിതത്തിൽ വന്നു ചേർന്ന അപകടം. ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രഘോഷിക്കുവാനും അതുവഴി മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുമുള്ള ജീവിതയാത്രയുടെ ആരംഭമായിരുന്നു അത്. രണ്ടായിരത്തി ആറിലാണ് ജീസസ് യൂത്തിൻ്റെ ഏഞ്ചൽസ് എന്ന് പറയുന്ന ടീൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇരിഞ്ഞാലക്കുട സോണിൽ നടക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു ജനറൽ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. അങ്ങനെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആയിരത്തോളം വരുന്ന ടീൻസ് കുട്ടികളെ മൊബിലൈസ് ചെയ്യുന്നത് ആരെ ഏൽപ്പിക്കുമെന്ന് ഞങ്ങളുടെ ഒരു ജനറൽ ടീമിൽ ഡിസ്കഷൻ വന്നപ്പോൾ ജിനോ ആ നാളുകളിൽ ജീസസ് യൂത്തിൽ ആക്റ്റീവായിട്ട് വരുന്ന ഒരു യുവാവായിരുന്നു. അങ്ങനെ അത് ജിനോയെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ജിനോ ഈ ഏഞ്ചൽസ് എന്ന പ്രോഗ്രാമിൻ്റെ പ്രയർ കാർഡും ബ്രോഷറും ഒക്കെ ആയിട്ട് ആളൊരു ബി എൽ എമ്മിൽ നിന്ന് ചാലോടിക്ക് പോയായിരുന്നു. പക്ഷേ ബാക്കിൽ പ്രിൻസ് എന്ന് പറഞ്ഞൊരു അടുത്തുണ്ടായിരുന്നു കൂട്ടുകാരൻ. ഫസ്റ്റ് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ അവിടെ നിന്നൊരു വലിയ വണ്ടി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട്. അവിടെ നിന്ന് പോകുന്നു, പെട്ടെന്നൊരു ടേണിങ് വന്നപ്പോൾ ഈ വണ്ടി പെട്ടെന്ന് സഡനായിട്ട് നിർത്തുകയാണ് ചെയ്ത്. ഞാനും ചവിട്ടി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് കയറിയതാണ്, ജസ്റ്റ് കയറി സൈഡ് കയറി നോക്കി. പക്ഷേ അപ്പോഴേക്കും ഒരു ഐടി പ്രകാരൻ ഒന്ന് എന്നെ അടിച്ച്. പെട്ടെന്ന് വണ്ടിക്ക് ഒരു ഷിവറിങ് വരിക, ഒരു വിറയിൽ വന്നു. ഞാൻ തെറിച്ച് വീണ് ചെയ്ത്, ഞാൻ വീണ് വീണോട് നിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ടിപ്പറിൻ്റെ ടയർ എൻ്റെ ഈ സൈഡിലോട്ട് അങ്ങനെ കടന്നു പോകുന്നു. എപ്പോഴും പറയുമ്പോൾ എനിക്കൊരു ഇത് ഫീലിംഗ് ഉണ്ട് എൻ്റെ കടന്നു പോകുന്നത്. ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ദൂരെയാണ്. അപ്പോൾ അവൻ ജിനോ ബൈക്കുമ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട്. ഓ, ദൈവം രക്ഷപ്പെട്ടു, അവനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ തല ടിപ്പറിൻ്റെ ബോഡി മേ ചെന്ന് അടിച്ച് റിട്ടേൺ വന്ന് വണ്ടി മേരുന്ന് വണ്ടി അടക്കം ചെരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവനെ തോളത്ത് വന്ന് ഇവനെ പിടിച്ച് ജിനോനെ എന്ന് പറഞ്ഞ് വിളിച്ച് നോക്കുമ്പോൾ അവൻ ആ ഒരു വിറയിലും, ഞാൻ നോക്കുമ്പോൾ ഇതിലൊരു ഓട്ടയാണ് തലയിൽ. പിന്നെ അവൻ തന്നെ പതുക്കെ ബൈക്ക് അവിടെ വെച്ചിട്ട് അവനവിടെ കിടക്കുക ചെയ്ത്. അതിനുശേഷം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊരു പിടിപാടില്ല. തൊട്ട് ഇച്ചിരി അടുത്തൊരു കടയുണ്ട്, ആ കടയിലേക്ക് ഓടി ചെന്നു. അവിടെ മൂന്നാല് ചേട്ടന്മാർ യൂണിയൻകാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് വിളിച്ചു, ഒരു ആളും വന്നില്ല, നോക്കി പോലില്ല വന്ന്, എന്താ സംഭവം എന്ന് ഒന്നും നോക്കിയിട്ടില്ല. തൊട്ടടുത്തൊരു ഓട്ടോഷക്കാരനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അവിടെ ചെന്ന് ഓട്ടോഷക്കാരൻ്റെ അടുത്ത് ഓട്ടോഷ പുറത്ത് നിൽക്കണ്ടായൊരു ചേട്ടൻ, അവിടെ ചോദിച്ചു, ചേട്ടൻ വണ്ടി എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇതെൻ്റെ വണ്ടിയല്ല, ആരുടെ വണ്ടിയാണെന്ന് എനിക്കറിയില്ല എന്ന് ആ ഓട്ടോഷക്കാരൻ പറഞ്ഞു. ഞാനിവിടെ തിരിഞ്ഞപ്പോൾ പിന്നെ ആ വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ അവിടുന്ന് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, ഓരോരുത്തർ കൈ കാണിച്ചു, ആരും വണ്ടി നിർത്തണില്ല. പിന്നെ അവിടുന്ന് വന്നൊരു വാടകയ്ക്ക് വന്നൊരു ടാക്സി അവർ നിർത്തിയിട്ട് പാർട്ടി ഇറങ്ങി. ഞാൻ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇറക്കും, വേറെ ഒരു പരിപാടി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ ആൾ നമ്മളവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്തത്. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലാണ് അന്ന് കൊണ്ടുപോയത്. അത് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിക്കാനും പറയുന്നുണ്ട്, ആരെങ്കിലും റിലേറ്റീവ്സിനെ വിളിക്കുക, വല്ല കൂട്ടുകാരെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും നമ്പറുകളോ ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആകെ ബ്ലാങ്ക് ആയിട്ട് ഒരവസ്ഥ. ജിനോയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞ് എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് ഞാനും എൻ്റെ കൂട്ടുകാരും യാത്ര തിരിച്ചു. അവിടെ എത്തിയപ്പോൾ കേട്ടത് അത്ര ശുഭകരമായ വാർത്തയല്ല, ഒരു സീരിയസ് ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് കേട്ടു. ഹെഡ് ഇഞ്ചുറി ആണെന്ന് കേട്ടു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ജിനോയുടെ കുടുംബമൊക്കെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഞങ്ങൾ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇവനെ കടത്തുന്ന ഒരു സ്റ്റേജാണ്. ഇവനെ കണ്ടപ്പോൾ ആളെ നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഉടനെ ഈ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിനെ പറ്റി ചിന്തിക്കുകയും ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ അവിടെ ഡോക്ടർ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവനെ കൊണ്ടുപോകാം, പക്ഷേ ഞങ്ങൾക്ക് ചെയ്യുന്നതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാനില്ല. ഈ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയാൽ ഈ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ആകപ്പാടെ ചെയ്യാവുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ജീവിച്ചിരുന്നാലും ഇവനെ എഴുന്നേറ്റ് നടക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട ഉടനെയും അവിടെ കൂടിയിരുന്ന എല്ലാ ജീസസ് യൂത്തിലെ ഞങ്ങളുടെ കൂട്ടുകാരും ചാലക്കുടി സെൻറ് ജെയിംസിലുള്ള നിത്യാരാധന കേന്ദ്രത്തിൽ പോയിരുന്ന് അലമുറയിട്ട് വിളിച്ച് കരഞ്ഞ് ഞങ്ങൾ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. 4-5 മണിക്കൂറ് കൊണ്ട് ഓപ്പറേഷൻ സമയം പിടിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവനെ കിട്ടുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ ഒന്നും ഇതിൽ
ചെയ്യാനില്ല എന്ന് ഓപ്പറേഷന് മുന്നും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും പറഞ്ഞത് തന്നെ. ഞാൻ എന്നെ ആ സമയത്ത് ഇവർ ആരും ഒന്നും അറിയിച്ചില്ല. അപ്പച്ചനും ഈ അന്നത്തെ കപ്പ്യാരും കൂടിയിട്ടാണ് അന്ന് ഇവിടുന്ന് കൊടകരയ്ക്കാണ് പോണെന്ന് പറഞ്ഞ് പോയത്, എന്നോട് പറഞ്ഞത് തന്നെയാണ്. അപ്പം ഞാൻ എന്താ പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവം നടക്കുന്നത്. ഞാൻ കരുണക്കൊന്ത വിളി കൂടിയിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട് കൈക്കൊന്നും ചെയ്യാൻ പറ്റാതെ കണ്ട് ജീനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നത്. അപ്പോൾ ഞാൻ എങ്ങോട്ടും പോകാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു. അയൽക്കത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ വൈകിട്ടാണ് തന്നെ എൻ്റെ രണ്ടാമത്തെ ആങ്ങളയുടെ ഭാര്യ ഓട്ടോറിക്ഷയിൽ വന്നങ്ങായിട്ട് ഡ്രസ്സൊക്കെ ഒടിപ്പിച്ച് തന്നെ സെയിൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞതിന് ശേഷം ജിസുത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരുപാട് ഇൻ്റർനാഷണൽ ഓഫീസിലേക്ക് കോള് പോയി. വേൾഡ് മൊത്തം ഉള്ള ജിസുത്തുകാർ എനിക്ക് വേണ്ടി ആ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബി എൽ എമ്മിൻ്റെ ചാപ്പലിലും അതുപോലെ തന്നെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ ജിസുത്തുകാർ രാവും പകലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ മൂന്ന് മുറി ബിനോയ് ചാക്കപ്പഞ്ചാറിൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ ഇടവേണ്ട ജിസുത്താരും മൊത്തം എനിക്ക് വേണ്ടി രാവും പകലും ആ വീട്ടിൽ പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും അന്ന് പ്രത്യേകമായ ഒരു നിയോഗം പോലെ ഞങ്ങളൊരു ഡിമാൻഡായിട്ട് പ്രാർത്ഥനയിൽ ഞങ്ങൾ വെച്ചത് ജിനുവിൻ്റെ ജീവന് അപകടം സംഭവിക്കരുത്, അവനെ ഞങ്ങൾക്ക് ജീവനോടുകൂടി എല്ലാ ഉഷാറോടുകൂടി അവനെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരൊറ്റ ഡിമാൻഡാണ് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ മുൻപിൽ വെച്ചത്. കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ജിനുവിൻ്റെ ജീവന് വേണ്ടി. അപകടത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ സാഹചര്യത്തിൽ നിന്നും മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ തൻ്റെ പ്രിയപ്പെട്ട ക്രിസ്തുവിനെ സാക്ഷിയായി ജീവിക്കാൻ ജിനോ അപകടത്തിൻ്റെ മൂന്നാം നാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തീർത്തും പുതിയ ഒരു സാക്ഷി ജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത്. മൂന്നാം ദിവസമാണ് കണ്ണ് തുറന്നത്. ആ മൂന്ന് ദിവസം ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നത്. ഞാൻ മാതാവിൻ്റെ കരങ്ങളിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കോമ സ്റ്റേജിലാണ് കിടക്കുള്ളതെന്ന് ആദ്യം പറഞ്ഞ്, പിന്നെ പറയണ എല്ലാത്തിനും റെസ്പോൺസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വലത്തെ സൈഡ് തളരും, സംസാരിച്ചും തിരിച്ചു കിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ജിനു ആദ്യമായി സംസാരിച്ചത് മാതാവിൻ്റെ ഒരു പാട്ട് പാടിക്കൊണ്ടാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് വിൽസനും കൂടിയാണ് അവിടെ പോയിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ പറഞ്ഞു ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ തോന്നും. ഈ സെൻറ്റ് ജെയിംസിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചാപ്പലിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ അന്ന് ഇപ്പോൾ വ്യാഴാഴ്ച ആരാധിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ആരാധനയുടെ മുമ്പിലിരുന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിന് മുകളിൽ നിന്നിട്ട് ജനലേ കൂടെ അതിലേക്ക് നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്പസമയത്തിനു ശേഷം ജിനോയുടെ അധരം തുറക്കുന്നതിനെ സാക്ഷികളായവർ അവൻ്റെ നാവിൽ നിന്നും ഒരു ഗാനം ഉയർന്നു വരുന്നത് കേട്ടു. ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞിട്ട് അത്ര നേരം സംസാരിക്കാതിരുന്ന ജിനോ ആ സംസാരിക്കാൻ പറ്റുന്നില്ല, പക്ഷേ മാതാവിൻ്റെ പാട്ട് പാടുന്നു ഞങ്ങളോടൊപ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറേയൊക്കെ സംസാരിക്കാൻ നോക്കിയെന്നുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, പക്ഷെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആൾ കൂടെ പാടുവാണ്. ജപമാല മണികളെ സ്നേഹിച്ചതിനെ മാതാവ് അവന് ഒരു സമ്മാനം നൽകി. മാതാവിൻ്റെ ആ ഗാനം ആലപിച്ചുകൊണ്ട് ജിനോയുടെ അധരങ്ങൾ വീണ്ടും തുറന്നു. അപ്പോൾ ഇവർക്ക് അത്ഭുതമായി. അപ്പോൾ ഇവരൊന്നും കൂടിയും പാടിച്ചു. ആ പാട്ട്
പുത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ, നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ആ വാർഡിലത്തെ സിസ്റ്റർ വന്ന്, സിസ്റ്റർ വന്ന് സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർക്ക് അത്ഭുതമായി. സിസ്റ്റർ പാട്ട് പാടിച്ചു. അപ്പോഴിവൻ മാതാവിൻ്റെ പാട്ട് പാടും. വേറെ ഒരു ഏതെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ ഒന്നും പാടാനും പറ്റില്ല. ഈ എത്രയുള്ള മാതാവിൻ്റെ പാട്ട് മാത്രമേ പാടുള്ളൂ. ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായി. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരാധനയ്ക്ക് എഴുന്നേറ്റ് വെച്ച ആ ദിവ്യകാരണത്തിൽ നിന്ന് എന്തോ ഒരു ശക്തി കടന്നു വന്ന് എൻ്റെ നാവിൻ്റെ കെട്ടയക്കണ പോലെ ഫീൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ പാടുന്നത്. തൻ്റെ അപകടത്തിനു ശേഷം മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നത് പോലെ ജിനോയ്ക്ക് തോന്നിയിരുന്നെങ്കിൽ അതിന് കാരണം ജിനോയുടെ കരങ്ങളിലും ഹൃദയങ്ങളിലും നിറഞ്ഞു നിന്ന ജപമാലകൾ തന്നെയാണ്. ജപമാല കരങ്ങളിലും ഹൃദയത്തിലും വഹിക്കുന്നവരെ തൻ്റെ കരവലയത്തിൽ സംരക്ഷിക്കാതിരിക്കാൻ പരിശുദ്ധ മാതാവിന് കഴിയില്ലല്ലോ. ഡിസ്ചാർജ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി, ഫിസിയോതെറാപ്പി ചിലപ്പോൾ കുറച്ച് ചെയ്യേണ്ടി വരും, അതിന് പിന്നെ വന്നാൽ മതി, ഇപ്പോൾ വീട്ടിൽ പോകണം പറഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ജീസസിലെ ചേട്ടന്മാരുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ചാലുവീട്ടിൽ, അവിടെ പോയി ചേട്ടന്മാരുടെ കൂടെ ആയിരുന്നു. ചേട്ടന്മാരുടെ പേര് ജോൺ ഐബി. ചെന്ന് കുറച്ച് ദിവസം അവിടെ ടൈം പാസിന് ചെന്നിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചേട്ടന്മാരെ എന്നെ എഡിറ്റിങ് പഠിപ്പിക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എഡിറ്റിങ് പഠിക്കാനായിട്ട് ചെന്നു. എഡിറ്റിങ് പഠിച്ച് അവിടെ തന്നെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഈശോട് ചേർന്ന് നിൽക്കാനായിട്ട് ദേവാലയ ശുശ്രൂഷയുടെ മേഖല എന്നെ കൂടുതൽ സഹായിക്കുന്നു. ഒരുപാട് പള്ളികളിൽ ഒരുപാട് കപ്പ്യാർമാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ കൊച്ചിടവകയുടെ എല്ലാ വിധത്തിലുള്ള ഉന്നമനത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരു നല്ല ദേവാല ശുശ്രൂഷയെ ഈ ജിനോ ചേട്ടൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നിരന്തരമായ ജപമാലകൾ കൊണ്ടും തീക്ഷ്ണമായ ബലികൾ കൊണ്ടും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ചേർത്ത് നിർത്താനുമുള്ള ജീവിതമായി തന്നെ തുടരാൻ ജിനോ നമ്മുടെ പ്രാർത്ഥനകളിൽ നിറയട്ടെ.